ഹലോ, വെൽക്കം ബാക്ക് ടു ആദിസ് കിച്ചൺ. എല്ലാവർക്കും ആദിസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ നല്ലൊരു കപ്പ പുലർത്തിയതും നല്ല അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സമയം ഒത്തിരി വേണ്ട. അപ്പം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നോക്കി, ഞാനിവിടെ ഒരു അയല, ഒരു 8-9 അയല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ അയലകളാട്ടോ, നല്ല കുട്ടന്മാരാക്കി കുട്ടപ്പന്മാരാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ണൊന്നും കളഞ്ഞിട്ടില്ല. കറിക്കാവുമ്പോൾ നമ്മൾ അത് കണ്ണൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡി ആക്കി എടുക്കണം. അതിനൊരു 1/4 തേങ്ങയുടെ തേങ്ങ ഞാൻ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിതരി പോലെ പാടില്ല. പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചെങ്കിൽ അത് നല്ല നോർമൽ ടെമ്പറേച്ചറിലേക്ക് വെച്ചിട്ട് വേണം അത് ഇത് അരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ പാകത്തിനൊന്നും വെച്ചേക്കരുത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, അതിലേക്ക് ഞാനിനി 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് പൊട്ടണം. പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ 1/4 കുടം വെളുത്തുള്ളിയും 3-4 ഇഞ്ച് പച്ചമുളകും പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് അതിലേക്ക് കൊടുക്കണം. പിന്നെ 2 തണ്ടും കറിവേപ്പിലയും. അതെന്ന്, ഇതിൽ നമ്മൾ ഉള്ളി ഇടുന്നില്ല കേട്ടോ. നമ്മൾ എന്തെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ അരച്ച കറിക്ക് ഉള്ളി ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് ഉള്ളി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു അര ഭാഗം ഒന്ന് വഴഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ, നമ്മൾ പുളിയും ചേർക്കുന്നുണ്ട്, തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ പുളി ഇതിൻ്റെ അകത്ത് പിടിക്കത്തില്ല ഒത്തിരി, കാരണം നമ്മൾ പുളി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. അയലക്കറി ആകുമ്പോൾ നമ്മൾ കുറച്ച് പുളിയൊക്കെ വേണം. മീൻകറിക്ക് അല്ലെങ്കിലും പുളി ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. അപ്പോൾ 1 തക്കാളി ഞാൻ അരിഞ്ഞിട്ടു. തക്കാളി അധികം വഴണ്ടു പോകുന്നു ചെയ്യരുത് കേട്ടോ. ഈ അരിയുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരച്ച് വെച്ചേക്കുന്നത് കണ്ടോ, അരപ്പ് കണ്ടോ, അതെ ഈ ഒരു പരുവത്തിന് വരണം. നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ആ കുറച്ച് വെള്ളം കൂടെ അതിന് പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം നമുക്ക് നമ്മുടെ അയല ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒഴിക്കുക. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തു അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും 3 ചോള പുളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുടംപുളി ആട്ടോ ഇട്ടേക്കണത്, കാരണം നമ്മൾ തക്കാളിയുടെ പുളി ഇതിൻ്റെ അകത്ത് പിടിക്കത്തില്ല. അപ്പം നമുക്ക് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുട്ടപ്പന്മാരാക്കി വെച്ചിരിക്കുന്ന അയലേനെ ഇട്ട് കൊടുക്കണം. ഇത് കുഞ്ഞയല ആയതുകൊണ്ട് ഞാനിത് മുറിച്ചില്ല കേട്ടോ. പിന്നെ അയലക്കറിക്ക് നമ്മൾ കണ്ണും തലയൊക്കെ അങ്ങനെ ഇടണം. അയലയുടെ കണ്ണും തലയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അയല ഇട്ട് കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കപ്പയ്ക്ക് ആകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം നീട്ടിയെടുക്കുന്നതാണ് നല്ലത്, എന്നാൽ ഒത്തിരി ആയി പോകാനും പാടില്ല. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഇതിന് ഒന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് 10-15 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഇളക്കിയൊക്കെ കൊടുത്താൽ മതി, ഇടയ്ക്ക് ഒന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പത ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കപ്പയിൽ എപ്പോഴും നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കപ്പ വേവില്ല. കപ്പ, ചേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും തിളച്ച് കഴിയുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടു പാകത്തിന്, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് കുറച്ച് നേരം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇത് കുറുകിക്കൊള്ളും കേട്ടോ. കണ്ട് അയലയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ലാസ്റ്റ് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടും. അത് കഴിയുമ്പോഴത്തേനും നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കുള്ള ബാക്കി പരിപാടികളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വയ്ക്കുക. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, കറിവേപ്പില അതിൻ്റെ അകത്ത് കിടന്ന് നല്ല ഫ്ലേവർ വന്നോളും. അപ്പോൾ ഈ ചട്ടിക്ക് ഓൾറെഡി ചൂടുണ്ടാവുമല്ലോ ഓഫ് ചെയ്താലും. അപ്പോൾ അത് അങ്ങനെ റെഡിയായി. നമുക്കിനി അടുത്ത് കപ്പ് പുലർത്താം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടട്ടെ.
കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഒരു നാല് വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം. കാരണം ഈ വറ്റൽമുളക് കിടക്കണമ്പോൾ നല്ല ഭംഗിയാണ് കപ്പയിൽ. നമ്മൾ തേങ്ങയൊന്നും ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 12 ചെറിയ ഉള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടും കപ്പ പുലർത്തിയിൽ ഇതുപോലെ ചതച്ചിടണം കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോള ആയാലും മതി. ഇപ്പോൾ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇടിച്ച മുളകില്ലേ അതിട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും, കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് കപ്പ വേവിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഒരു അര ടീസ്പൂൺ ഈ ചതച്ച മുളകില്ലേ, ഈ ഉണക്കമുളക്, അതിട്ട് കൊടുക്കാം. ഇത് ഒത്തിരി എരിവ്, അതുകൊണ്ട് ഞാൻ ഒരു കാൽ അര ടീസ്പൂൺ അടുത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് പാകത്തിന് ഒരു കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ ഈ മസാലയില്ലേ, ഇതിനുള്ള ഒരു ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച കപ്പ ഇട്ട് കൊടുക്കുക. കപ്പയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കപ്പയുടെ ഈ കഷ്ണങ്ങളൊക്കെ അതേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഒത്തിരി വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ഞാനിങ്ങനെ മേടിച്ചപ്പോഴേ ഇങ്ങനെ എനിക്ക് പീസായിട്ട് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. നല്ല വേവുന്ന കപ്പയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് യോജിക്കാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടായി പോകരുത്, ജസ്റ്റ് ഒന്ന് മിക്സാവാൻ വേണ്ടി മാത്രം കേട്ടോ. എന്നാലാണ് എല്ലാ അതിൻ്റെ ആ മുളക് പൊടിയും ആ എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ആ നല്ലൊരു എണ്ണയുടെ ഫ്ലേവറും നല്ലൊരു നാടൻ കപ്പയുടെ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. നോക്കി എല്ലാം കൂടെ യോജിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിക്ക് ഇതുപോലെ കപ്പ പുഴുങ്ങുമ്പം ഇതുപോലെ കപ്പ ഉലർത്തിയെടുത്താൽ മതി. നമ്മൾ ഇതിനും തേങ്ങ അരച്ച് വയ്ക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയലക്കറിയും കപ്പ ഉലർത്തിയതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.